എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോബി. ഫിഷ് ഗ്രില്ല് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പം പ്രഷറോ ഷുഗറോ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ആഹാരം കാണുമ്പോൾ ഇത് ഇച്ചിരി ഓയിൽ കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ പെതുക്കെ മാറ്റി വെക്കാറുണ്ട്. അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത്. ഒരുപാട് ഓയിലൊന്നുമില്ല, കുറച്ച് ഒലിവ് ഓയിൽ മാത്രം, അതോ രണ്ട് മൂന്ന് തുള്ളി ഒലിവ് ഓയിൽ മാത്രം ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ പച്ചക്കറികൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാല വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മസാല തന്നെയാണ്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഷാരി എന്ന് പറഞ്ഞിട്ടൊരു ഫിഷാണ്. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മീനാണിത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു മസാല തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് മൂന്നാലെണ്ണം, കൊച്ചുള്ളി ഒരു അഞ്ചെണ്ണം, വെളുത്തുള്ളി മൂന്നെണ്ണം, കറിവേപ്പില കുറച്ച്, ഇഞ്ചി ഒരു മൂന്ന് കഷ്ണം ചെറുത്, നല്ല മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ്, മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണ്, ഉലുവ പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണ്, ഗരം മസാല കുറച്ച്, നമ്മുടെ പിഴിപുളി ഉണ്ടല്ലോ അതൊരു ചെറിയ കഷ്ണം, മാങ്ങ ഒരു ചെറിയ കഷ്ണം. ഇതെല്ലാം കൂടെ മിക്സിയിൽ വെച്ച് അരച്ചെടുക്കാം. മീനിങ്ങനെ ഇതുപോലെ വരഞ്ഞതിന് ശേഷം നല്ലതുപോലെ രണ്ട് സൈഡും നല്ല ആഴത്തിൽ രീതിയിൽ വരഞ്ഞെടുക്കാം. വരഞ്ഞെടുത്ത മീനിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ആ വരഞ്ഞതിൻ്റെ അകത്തൊക്കെ മസാല ചെല്ലുന്ന പോലെ മീൻ്റെ ഉള്ളിലും എല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഒരു പച്ച ഏത്തയ്ക്ക ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിനകത്ത് വെക്കാനാണ് ഗ്രില്ല് ചെയ്യുന്നതിനകത്ത്. ഇനി ഒരു വാഴയില എടുത്ത് വാട്ടി അതിലേക്ക് ഒലിവ് ഓയിൽ ഒരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചിട്ടുള്ളൂ. അത് ഈ ഇലയിലെല്ലാം എത്തുന്ന രീതിയിൽ പുരട്ടിയതിന് ശേഷം ഏത്തയ്ക്ക കട്ട് ചെയ്തതുകൂടി വെക്കാം. ബ്രോക്കളി അതും കൂടെ ഇതിനകത്ത് ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കിപ്പം വേറെ എന്തെങ്കിലും വെജിറ്റബിളാ ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ക്യാരറ്റോ അങ്ങനെ പൊട്ടറ്റോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. ഫിഷും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഏത്തയ്ക്കയും ബ്രോക്കളി ഒക്കെ വെച്ചിട്ട് ഒന്ന് നിരത്തി വെക്കാം. നല്ലതുപോലെ എല്ലായിടത്തും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഈ വാഴയില നമ്മൾ ചോറൊക്കെ പൊതിയുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി പൊതിയണം വളരെ പെതുക്കെ. ഇനി ഈ പൊതി നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ പൊതിഞ്ഞെടുക്കാം. പിന്നെ ചോറൊക്കെ പൊതിയുന്ന പോലെ നല്ലതുപോലെ മടക്കി വൃത്തിയാക്കി പൊതിഞ്ഞ് വയ്ക്കാം. കണ്ട ഒരു ചോറ് പൊതിയുടെ കണക്കായിട്ടുണ്ട് സംഭവം. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. മീനധികം വേവില്ലല്ലോ, അന്നേരം 30 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് സംഭവം എന്നൊന്ന് തുറന്നു നോക്കാം. നല്ല ചൂടുണ്ട്, ചൂടോടുകൂടിയാണ് ഈ തുറക്കുന്നത്. കണ്ട പുകയൊക്കെ വരുന്നേ ഉള്ളൂ. മണം ഭയങ്കര കേട്ടോ. വാഴയിലേക്കകത്തും കൂടെ ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഓയിൽ ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. രണ്ട് മൂന്ന് തുള്ളി ഒലിവ് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഈ മീനൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ മീന്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്. താങ്ക് യു.